നമസ്കാരം ഏവർക്കും മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം കേരള പി എസ് സി എക്സാമിന് വേണ്ടി ജോഗ്രഫിയിൽ നിന്നും ഉത്തരപർവ്വത മേഖല എന്ന ടോപ്പിക്കാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത് ആദ്യമേ ക്ലാസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക എസ് സി ആർ ടിയുടെ മറ്റ് ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് ആ ക്ലാസ് കാണാനും ശ്രമിക്കുക ക്ലാസ്സിലേക്ക് കടക്കാം ഉത്തരപർവ്വത മേഖല ഉത്തരപർവ്വത മേഖലയുടെ സ്ഥാനം ലഡാക്കിന് വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെയാണ് ലഡാക്കിന് വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് ഉത്തരപർവ്വത മേഖല ഉത്തരപർവ്വത മേഖലയുടെ സ്ഥാനം ലഡാക്കിന് വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ ഉത്തരപർവ്വത മേഖലയെ ആ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകളുടെ അടിസ്ഥാനത്തിൽ മൂന്ന് വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു ഉത്തരപർവ്വത മേഖലയെ ആ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതങ്ങളുടെ അടിസ്ഥാനത്തിൽ മൂന്ന് വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു അവ ട്രാൻസ് ഹിമാലയൻ നിരകൾ ഹിമാലയൻ നിരകൾ പൂർവാചൽ നിരകൾ ട്രാൻസ് ഹിമാലയൻ നിരകൾ ഹിമാലയൻ നിരകൾ പൂർവാചൽ മലനിരകൾ ഫസ്റ്റ് ട്രാൻസ് ഹിമാലയൻ നിരകൾ നോക്കാം ജമ്മുകാശ്മീരിൻ്റെയും ലഡാക്കിൻ്റെയും വടക്കും വടക്ക് കിഴക്കുമായി സ്ഥിതി ചെയ്യുന്ന പർവ്വത മേഖലയാണ് ട്രാൻസ് ഹിമാലയം ജമ്മുകാശ്മീരിൻ്റെയും ലഡാക്കിൻ്റെയും വടക്കും വടക്ക് കിഴക്കുമായി സ്ഥിതി ചെയ്യുന്ന പർവ്വത മേഖലയാണ് ട്രാൻസ് ഹിമാലയം തിബറ്റൻ പീഠഭൂമിയുടെ തുടർച്ചയായി കാണപ്പെടുന്ന പർവ്വത മേഖലയാണ് ട്രാൻസ് ഹിമാലയൻ നിരകൾ തിബറ്റൻ പീഠഭൂമിയുടെ തുടർച്ചയായി കാണപ്പെടുന്ന പർവ്വത മേഖലയാണ് ട്രാൻസ് ഹിമാലയൻ നിരകൾ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ജമ്മുകാശ്മീരും ലഡാക്കും ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ജമ്മുകാശ്മീർ ലഡാക്ക് ട്രാൻസ് ഹിമാലയൻ നിരയിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വത നിരകളാണ് കാരക്കോറം ലഡാക്ക് സസ്കർ ട്രാൻസ് ഹിമാലയൻ നിരയിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വത നിരകളാണ് കാരക്കോറം ലഡാക്ക് സസ്കർ സസ്കർ പർവ്വത നിരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ചുരങ്ങളാണ് ഷിപ്കില ചുരം ലിബുലേഖ് ചുരം മാനാ ചുരം സസ്കർ പർവ്വത നിരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ചുരങ്ങളാണ് ഷിപ്കില ചുരം ലിബുലേഖ് ചുരം മാനാ ചുരം ജമ്മു ശ്രീനഗർ സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് സസ്കർ ജമ്മു ശ്രീനഗർ സ്ഥിതി ചെയ്യുന്ന മലനിര സസ്കർ നെക്സ്റ്റ് ഹിന്ദുക്കുഷ് പർവ്വത നിര സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഹിന്ദുക്കുഷ് പർവ്വത നിര സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പാമിയർ പർവ്വതക്കെട്ടിൽ നിന്ന് വിഭിന്ന ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്ന പർവ്വത നിരകളാണ് ഹിന്ദുക്കുഷ് സുലൈമാൻ ടിയാൻഷാൻ കുല്ലുൻ കാരക്കോറം പാമിയർ പർവ്വത നിരയിൽ നിന്ന് വിഭിന്ന ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്ന പർവ്വത നിരകളാണ് ഹിന്ദുക്കുഷ് സുലൈമാൻ ടിയാൻഷാൻ കുല്ലുൻ കാരക്കോറം ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്ന പീഠഭൂമിയാണ് പാമിയർ പീഠഭൂമി ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്ന പീഠഭൂമി പാമിയർ പീഠഭൂമി പഞ്ച്ഷീർ താഴ്വര സ്ഥിതി ചെയ്യുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ പഞ്ച്ഷീർ താഴ്വര സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ആസ്റ്റിൻ ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ആസ്റ്റിൻ അഥവാ മൗണ്ട് കെ ടു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് ഗോഡ്വിൻ ആസ്റ്റിൻ മൗണ്ട് കെ ടുവിൻ്റെ പ്രാദേശിക പേരുകളാണ് ദാബ്സാങ് ലെംബ പഹാർ മൗണ്ട് കെ ടുവിൻ്റെ പ്രാദേശിക പേരുകൾ ദാബ്സാങ് ലെംബ പഹാർ മൗണ്ട് കെ ടു സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര കാരക്കോറം മൗണ്ട് കെ ടു സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര കാരക്കോറം ട്രാൻസ് ഹിമാലയത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് കാരക്കോറം ട്രാൻസ് ഹിമാലയത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര കാരക്കോറം ഇന്ദിരാക്കോൾ സ്ഥിതി ചെയ്യുന്ന മലനിര കാരക്കോറം ഇന്ദിരാക്കോൾ സ്ഥിതി ചെയ്യുന്ന മലനിര കാരക്കോറം അഫ്ഗാനിസ്ഥാൻ ചൈന എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് അതിർത്തിയായി നിലകൊള്ളുന്ന പർവ്വത നിരയാണ് കാരക്കോറം അഫ്ഗാനിസ്ഥാൻ ചൈന എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് അതിർത്തിയായി നിലകൊള്ളുന്ന പർവ്വത നിര കാരക്കോറം ഇന്ത്യക്കും തുർക്കിമെനിസ്ഥാനും ഇടയിലായി വാട്ടർ ഷെഡായി നിലകൊള്ളുന്ന പർവ്വത നിര കാരക്കോറം ഇന്ത്യക്കും തുർക്കിമെനിസ്ഥാനും ഇടയിലായി വാട്ടർ ഷെഡായി നിലകൊള്ളുന്ന പർവ്വത നിര കാരക്കോറം കൃഷ്ണഗിരി എന്ന് സംസ്കൃത കൃതികളിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വത നിര കാരക്കോറം കൃഷ്ണഗിരി എന്ന് സംസ്കൃത കൃതികളിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വത നിര കാരക്കോറം റുഡ്യാർഡ് കിപ്ലിംഗിന്റെ കിം എന്ന നോവലിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വത നിരയാണ് കാരക്കോറം റുഡ്യാർഡ് കിപ്ലിംഗിന്റെ കിം എന്ന നോവലിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വത നിരയാണ് കാരക്കോറം കാരക്കോറം പർവ്വത നിരയുടെ തുടർച്ചയായി തിബറ്റിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് കൈലാസം
കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയായി തിബറ്റിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് കൈലാസം. കൈലാസത്തെ തിബറ്റിൽ വിളിക്കുന്ന പേരാണ് കാങ് റിംബോച്ചെ. കൈലാസത്തെ തിബറ്റിൽ വിളിക്കുന്ന പേര് കാങ് റിംബോച്ചെ. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളമാണ് സിയാച്ചിൻ. ലോകത്തിലെ ധ്രുവ പ്രദേശങ്ങളില്ലാത്ത രണ്ടാമത്തെ നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളമാണ് സിയാച്ചിൻ. ലോകത്തിൽ ധ്രുവ പ്രദേശങ്ങളില്ലാത്ത രണ്ടാമത്തെ നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ. ലോകത്തിൽ ധ്രുവ പ്രദേശങ്ങളില്ലാത്ത രണ്ടാമത്തെ നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ. കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ. കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സൈനിക അതിർത്തിയായ ലൈൻ ഓഫ് കൺട്രോളിന് വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഹിമാനിയാണ് സിയാച്ചിൻ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക അതിർത്തിയായ ലൈൻ ഓഫ് കൺട്രോളിന് വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഹിമാനിയാണ് സിയാച്ചിൻ. മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമപീഠഭൂമിയാണ് സിയാച്ചിൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമപീഠഭൂമിയാണ് സിയാച്ചിൻ. മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ. ലോകത്തിൽ ഏറ്റവും ഉയരമേറിയ ഹെലിപ്പാഡ് സ്ഥിതി ചെയ്യുന്നത് സിയാച്ചിൻ. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹെലിപ്പാഡ് സ്ഥിതി ചെയ്യുന്നത് സിയാച്ചിനിലാണ്. റോസാപ്പൂക്കൾ സുലഭം എന്നർത്ഥം വരുന്ന യുദ്ധഭൂമിയാണ് സിയാച്ചിൻ. റോസാപ്പൂക്കൾ സുലഭം എന്നർത്ഥം വരുന്ന യുദ്ധഭൂമിയാണ് സിയാച്ചിൻ. സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. സിയാച്ചിൻ ഹിമാലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് നൂബ്ര നദി. സിയാച്ചിൻ ഹിമാലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് നൂബ്ര നദി. നൂബ്ര നദി ചെന്നുചേരുന്ന സിന്ധു നദിയുടെ പോഷക നദിയാണ് ഷ്യോക്ക്. നൂബ്ര നദി ചെന്നുചേരുന്ന സിന്ധു നദിയുടെ പോഷക നദിയാണ് ഷ്യോക്ക്. റീമോ ഗ്ലേസിയറിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധുവിന്റെ പോഷക നദി ഷ്യോക്ക് നദി. റീമോ ഗ്ലേസിയറിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ഷ്യോക്ക് നദി. മരണത്തിന്റെ നദി എന്നറിയപ്പെടുന്നത് ഷ്യോക്ക് നദി. മരണത്തിന്റെ നദി എന്നറിയപ്പെടുന്നത് ഷ്യോക്ക് നദി. ഷ്യോക്കിന്റെ പ്രധാന പോഷക നദികളാണ് ഗാൽവാൻ, നൂബ്ര. ഗാൽവാൻ, നൂബ്ര എന്നീ നദികൾ ഏത് നദിയുടെ പോഷക നദികളാണ്? ഷ്യോക്ക് നദി. ഷ്യോക്കിന്റെ പ്രധാന പോഷക നദികളാണ് ഗാൽവാൻ, നൂബ്ര. ഹിമാലയൻ പ്രദേശത്തെ രണ്ടാമത്തെ വലിയ ഹിമാനിയാണ് ബാൽത്തോറ ഹിമാനി. ഹിമാലയൻ പ്രദേശത്തെ രണ്ടാമത്തെ വലിയ ഹിമാനിയാണ് ബാൽത്തോറ ഹിമാനി. ബാൽത്തോറോ ഹിമാനി സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരകളിലാണ്. കിഴക്കൻ ഹിമാലയത്തിലെ ഏറ്റവും വലിയ ഹിമാനിയാണ് സെമു ഹിമാനി. കിഴക്കൻ ഹിമാലയത്തിലെ ഏറ്റവും വലിയ ഹിമാനിയാണ് സെമു ഹിമാനി. സെമു ഹിമാനി സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. ഹിമാലയൻ പ്രദേശത്തെ രണ്ടാമത്തെ വലിയ ഹിമാനിയാണ് ബാൽത്തോറ ഹിമാനി. ബാൽത്തോറ ഹിമാനി സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരകളിലാണ്. കിഴക്കൻ ഹിമാലയത്തിലെ ഏറ്റവും വലിയ ഹിമാനിയാണ് സെമു ഹിമാനി. സെമു ഹിമാനി സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ലഡാക്ക്. ഇന്ത്യയിലെ തണുത്ത മരുഭൂമി, ലിറ്റിൽ തിബറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്ന പ്രദേശമാണ് ലഡാക്ക്. ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന പ്രദേശം ദ്രാസ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ലഡാക്ക്. ഇന്ത്യയിലെ തണുത്ത മരുഭൂമി, ലിറ്റിൽ തിബറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്ന പ്രദേശം ലഡാക്ക്. ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടമാണ് ദ്രാസ്. നെക്സ്റ്റ്, ഹിമാലയൻ നിരകൾ. ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയതിനെ തുടർന്ന് ഇവയ്ക്കിടയിൽ സ്ഥിതി ചെയ്തിരുന്ന തെതിസ് സമുദ്രത്തിന്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്ന് രൂപപ്പെട്ടു വന്ന പർവ്വത നിരയാണ് ഹിമാലയം. ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയതിനെ തുടർന്ന് ഇവയ്ക്കിടയിൽ സ്ഥിതി ചെയ്തിരുന്ന തെതിസ് സമുദ്രത്തിന്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്ന് രൂപപ്പെട്ട പർവ്വത നിരയാണ് ഹിമാലയം. ഹിമാലയ പർവ്വതനിരയുടെ സ്ഥാനം ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കുമിടയിൽ വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിൽ. ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കുമിടയിൽ വടക്കു പടിഞ്ഞാറ് തെക്കു കിഴക്ക് ദിശയിൽ. പടിഞ്ഞാറ് സിന്ധു മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര വരെ ഏകദേശം 2400 കിലോമീറ്റർ ദൂരം ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നു. നോട്ടിക, പടിഞ്ഞാറ് സിന്ധു മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര വരെ ഏകദേശം 2400 കിലോമീറ്റർ വരെ ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നു. കിഴക്കോട്ട് പോകുന്തോറും ഹിമാലയത്തിന്റെ ഉയരവും വീതിയും കുറഞ്ഞു വരുന്നു. നോട്ടിക, കിഴക്കോട്ട് പോകുന്തോറും ഹിമാലയത്തിന്റെ ഉയരവും വീതിയും കുറഞ്ഞു വരുന്നു.
ഹിമാലയ പർവ്വതത്തിന്റെ വീതി ലഡാക്ക് ഭാഗത്ത് 400 കിലോമീറ്ററും അരുണാചൽ പ്രദേശിൽ 150 കിലോമീറ്ററുമാണ്. തിബറ്റൻ പീഠഭൂമിക്കും ഗംഗാ സമതലത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് ഹിമാലയം. ഹിമാലയ പർവ്വതത്തിന്റെ വീതി ലഡാക്ക് ഭാഗത്ത് 400 കിലോമീറ്ററും അരുണാചൽ പ്രദേശിൽ 150 കിലോമീറ്ററും ആണ്. തിബറ്റൻ പീഠഭൂമിക്കും ഗംഗാ സമതലത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഹിമാലയം. ഹിമാലയം എന്ന വാക്കിനർത്ഥം മഞ്ഞിന്റെ വാസസ്ഥലം. ഹിമാലയം നിർമ്മിച്ചിരിക്കുന്ന ശിലകളാണ് അവസാദ ശിലകൾ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരയാണ് ഹിമാലയം. ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതം ഹിമാലയം. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതം ഹിമാലയം. ഹിമാലയ പർവ്വത രൂപീകരണ പ്രക്രിയകളുടെ ഫലമായി അപ്രത്യക്ഷമാവുകയും ഇപ്പോഴും ഭൂമിക്കടിയിലൂടെ ഒഴുകുകയും ചെയ്യുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന നദിയാണ് സരസ്വതി നദി. ഹിമാലയ പർവ്വത രൂപീകരണ പ്രക്രിയകളുടെ ഫലമായി അപ്രത്യക്ഷമാവുകയും ഇപ്പോഴും ഭൂമിക്കടിയിലൂടെ ഒഴുകുകയും ചെയ്യുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന നദിയാണ് സരസ്വതി നദി. ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന പർവ്വത നിരയാണ് ഹിമാലയം. ഹിമാലയവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ. ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന പർവ്വത നിര ഹിമാലയം. ഹിമാലയവുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ. മ്യാൻമാറിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിന്റെ കിഴക്കൻ ഭാഗം അറിയപ്പെടുന്നത് അരക്കൻ യോമ. മ്യാൻമാറിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിന്റെ കിഴക്കൻ ഭാഗം അറിയപ്പെടുന്നത് അരക്കൻ യോമ. ഹിമാലയത്തിന്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 11. 11 സംസ്ഥാനങ്ങളുമായി ഹിമാലയം അതിർത്തി പങ്കുവയ്ക്കുന്നു. 11 സംസ്ഥാനങ്ങളാണ് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, പശ്ചിമ ബംഗാൾ, മേഘാലയ, അസം, ത്രിപുര, മിസോറാം, മണിപ്പൂർ, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്. ഹിമാലയത്തിന്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ജമ്മുകാശ്മീർ, ലഡാക്ക്. ഹിമാലയം ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഹിമാലയം ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഒരു ഭാഗത്ത് ഹിമാലയവും മറുഭാഗത്ത് സമുദ്രവുമുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഒരു ഭാഗത്ത് ഹിമാലയവും മറുഭാഗത്ത് സമുദ്രവുമുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഹിമാലയത്തിലെ 3 സമാന്തര പർവ്വത നിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാലയത്തിലെ 3 സമാന്തര പർവ്വത നിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിര ഹിമാദ്രി. ഹിമാദ്രിയുടെ ശരാശരി ഉയരം 6000 മീറ്റർ. ഹിമാലയത്തിന്റെ വടക്കേറ്റത്തുള്ള പർവ്വത നിര ഹിമാദ്രി. ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പർവ്വത നിരയാണ് ഹിമാദ്രി. ഹിമാലയത്തിന്റെ വടക്കേറ്റത്തുള്ള പർവ്വത നിര ഹിമാദ്രി. ഹിമാദ്രിയുടെ ഉപരിതലം ഗ്രാനൈറ്റാൽ നിർമ്മിതമാണ്. ഹിമാലയത്തിന്റെ നട്ടല് എന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വത നിരയാണ് ഹിമാദ്രി. ഹിമാലയത്തിന്റെ നട്ടല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വത നിര ഹിമാദ്രി. ഹിമാദ്രിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന 2 നദികളാണ് ഗംഗ, യമുന. ലോകത്തെ ഉയരം കൂടിയ 10 കൊടുമുടികളിൽ 9 സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ്. ഹിമാദ്രിക്ക് വടക്കായി തിബറ്റ് വരെ നീളുന്ന ഹിമാലയം അറിയപ്പെടുന്നത് തെതിസ് ഹിമാലയം. ഹിമാദ്രിക്ക് വടക്കായി തിബറ്റ് വരെ നീളുന്ന ഹിമാലയം അറിയപ്പെടുന്നത് തെതിസ് ഹിമാലയം. മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നങ്കപർവ്വതം എന്നീ പർവ്വതനിരകൾ ഹിമാദ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നോട്ട് ചെയ്യുക, മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നങ്കപർവ്വതം എന്നീ പർവ്വതനിരകൾ ഹിമാദ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പർവ്വത നിരയാണ് അന്നപൂർണ. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പർവ്വത നിര അന്നപൂർണ. ദയാമീർ എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതമാണ് നങ്കപർവ്വതം. നങ്കപർവ്വതത്തിനെ അറിയപ്പെടുന്ന പ്രാദേശിക നാമമാണ് ദയാമീർ. നെക്സ്റ്റ് ഹിമാചൽ. ഹിമാദ്രിക്ക് തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഹിമാചൽ. ഹിമാദ്രിക്കും സിവാലിക്കിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഹിമാചൽ. ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വത നിര ഹിമാചൽ. ഹിമാചലിൻ്റെ പ്രാദേശിക പേരുകളാണ് ദൗളാദർ, നാഗ് തിബ. ഹിമാചലിൻ്റെ പ്രാദേശിക പേരുകൾ ദൗളാദർ, നാഗ് തിബ. നാഗ് തിബ എന്ന ഉത്തരാഖണ്ഡിലും ദൗളാദർ എന്നും ഹിമാചൽ പ്രദേശിലും അറിയപ്പെടുന്ന പർവ്വത നിരയാണ് ഹിമാചൽ.
കാശ്മീർ, കുളു, കാംഗ്ര എന്നീ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിലാണ്. നോട്ട് ചെയ്യുക, കാശ്മീർ, കുളു, കാംഗ്ര എന്നീ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിലാണ്. ഹിമാചലിലെ പ്രധാന പർവ്വത നിരകൾ പീർ പഞ്ചൽ, ദൗളധാർ, മഹാഭാരത് പർവ്വത നിരകൾ. ഹിമാചലിലെ പ്രധാന പർവ്വത നിരകളാണ് പീർ പാഞ്ചൽ, ദൗളധാർ, മഹാഭാരത് പർവ്വത നിരകൾ. ഹിമാചലിലെ ഏറ്റവും വലിയ പർവ്വത നിര പീർ പാഞ്ചൽ. കാരക്കോറത്തിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് പീർ പാഞ്ചൽ. ഇന്ത്യയിലെ നീളം കൂടിയ റെയിൽ ടണലായ പീർ പാഞ്ചൽ റെയിൽവേ ടണൽ, ബനിഹൽ ഗാസിഗഡ് റോഡ് ടണൽ, അടൽ ടണൽ എന്നിവ സ്ഥിതി ചെയ്യുന്ന മലനിര പീർ പാഞ്ചൽ. ഇന്ത്യയിലെ നീളം കൂടിയ റെയിൽ ടണലായ പീർ പഞ്ചൽ റെയിൽവേ ടണൽ, ബനിഹൽ ഖാസിഗണ്ട് റോഡ് ടണൽ, അടൽ ടണൽ എന്നിവ സ്ഥിതി ചെയ്യുന്ന മലനിര പീർ പഞ്ചൽ. പീർ പഞ്ചൽ പർവ്വത നിരയ്ക്കും ഹിമാദ്രിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വര കാശ്മീർ താഴ്വര. പീർ പഞ്ചൽ പർവ്വത നിരയ്ക്കും ഹിമാദ്രിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വരയാണ് കാശ്മീർ താഴ്വര. കാശ്മീർ താഴ്വര രൂപപ്പെടുത്തുന്ന നദിയാണ് ചലം. കാശ്മീർ താഴ്വര രൂപപ്പെടുത്തുന്ന നദി ചലം. സഞ്ചാരികളുടെ പർദീസ എന്നറിയപ്പെടുന്ന താഴ്വര കാശ്മീർ താഴ്വര. സഞ്ചാരികളുടെ പർദീസ എന്നറിയപ്പെടുന്ന താഴ്വര കാശ്മീർ താഴ്വര. ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളു. ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളു. കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദിയാണ് ബിയാസ്. കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ബിയാസ്. ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന താഴ്വര കുളു. ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന താഴ്വരയാണ് കുളു. മണികരൻ ഗെയ്സർ സ്ഥിതി ചെയ്യുന്ന താഴ്വര കുളു. മണികരൻ ഗെയ്സർ സ്ഥിതി ചെയ്യുന്ന താഴ്വര കുളു. മനുവിൻ്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന താഴ്വര മണാലി. മനുവിൻ്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന താഴ്വര മണാലി. ഹിമാചലിലെ പ്രധാന ചുരമാണ് റോഹ്താങ് ചുരം. ഹിമാചലിലെ പ്രധാന ചുരം റോഹ്താങ് ചുരം. സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ നിരയാണ് ഹിമാചൽ. സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ നിരയാണ് ഹിമാചൽ. സിംല, മസൂറി, നൈനിറ്റാൾ, അൽമോറ, ഡാർജലിംഗ് എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിലാണ്. സിംല, മസൂറി, നൈനിറ്റാൾ, അൽമോറ, ഡാർജലിംഗ് എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിലാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറി. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി കൊടൈക്കനാൽ. മെഡോ ഓഫ് ഗോൾഡ് എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം സോനാമാർഗ്. മെഡോ ഓഫ് ഗോൾഡ് അഥവാ സ്വർണ പുൽമേട് എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം സോനാമാർഗ്. പൈൻ, ഓക്ക്, ദേവദാരു, ഫിർ എന്നീ മരങ്ങൾ കാണപ്പെടുന്നത് ഹിമാചലിലാണ്. ഹിമാചലിൽ കാണപ്പെടുന്ന പുൽമേട് മെർഗ്, ബുഗ്യാൽ. ഹിമാചലിൽ കാണപ്പെടുന്ന പുൽമേടുകളാണ് മെർഗ്, ബുഗ്യാൽ. നെക്സ്റ്റ് സിവാലിക്. ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വത നിരയാണ് സിവാലിക്. സിവാലിക് നിരകളുടെ ശരാശരി ഉയരം 1220 മീറ്റർ. ശിവന്റെ തിരുമുടി എന്നർത്ഥം വരുന്ന പർവ്വത നിരയാണ് സിവാലിക്. ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന പർവ്വത നിര സിവാലിക്. സിവാലിക് പ്രദേശത്ത് കാണപ്പെടുന്ന കൃഷി രീതിയാണ് തട്ടുതട്ടായ കൃഷി രീതി അഥവാ ടെറസ് കൾട്ടിവേഷൻ. സിവാലിക് നിരകളിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് നെല്ല്, ഉരുളക്കിഴങ്ങ്, ചോളം. ഗംഗാ സമതലവുമായി ചേർന്ന് കിടക്കുന്ന ഹിമാലയത്തിൻ്റെ ഭാഗമാണ് സിവാലിക്. ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായി അനുഭവപ്പെടുന്ന ഹിമാലയൻ പർവ്വത നിര സിവാലിക്. നോട്ട് ചെയ്യുക, ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായി അനുഭവപ്പെടുന്ന ഹിമാലയൻ പർവ്വത നിര സിവാലിക്. അരുണാചൽ പ്രദേശിലെ ദാഫ്ല, മെറി, മിഷ്മി, അബോർ എന്നീ മലകൾ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര സിവാലിക്. അരുണാചൽ പ്രദേശിലെ ദാഫ്ല, മെറി, മിഷ്മി, അബോർ എന്നീ മലകൾ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര സിവാലിക്. സിവാലിക് പർവ്വത നിരയ്ക്ക് ലംബമായി നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരയാണ് ഡൂണുകൾ. പ്രധാന ഡൂണുകളാണ് ഡെറാഡൂൺ, കോഡ്ലി ഡൂൺ, പട്ലി ഡൂൺ. ഏറ്റവും വലിയ ഡൂണാണ് ഡെറാഡൂൺ. ഡൂൺ താഴ്വരകളിലെ പ്രധാന വൃക്ഷമാണ് സാൽ മരങ്ങൾ. ഇത്രയും കണ്ടന്റാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. ഉത്തര പർവ്വത മേഖലയുടെ പാർട്ട് 2 വീഡിയോ അടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു ടോപ്പിക്കുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണും വരെ നന്ദി.